ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മുഹമ്മദ് വാരിസ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പരീക്ഷണം, വിനാഗിരിയും അപ്പക്കാരവും ചേർന്നാൽ കാർബൺ ഡയോക്സൈഡ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ രണ്ട് പരീക്ഷണത്തിൽ കൂടെ മനസ്സിലാക്കി. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായാൽ ചുണ്ണാമ്പ് വെള്ളത്തിൽ പാൽ നിറമാവും. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് കാർബൺ ഡയോക്സൈഡ് ആണെന്ന് ഉറപ്പിക്കാം. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ, ആദ്യം നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ കലക്കി അതിൽ നിന്ന് കിട്ടുന്ന നല്ല തെളിഞ്ഞ വെള്ളം മാറ്റി വയ്ക്കണം. അതാണ് ഇത്. പിന്നെ അതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുക്കുക, അതിന് ഒരു ഫണൽ അതിൽ ഫിറ്റ് ചെയ്യണം, നല്ല അടച്ചു വെക്കണം. എന്നിട്ട് ആ ഫണലിൽ കൂടെ ഒരു പൈപ്പ് ഇവിടെ ഘടിപ്പിക്കണം നല്ല നീളത്തിൽ. പിന്നെ ഇവിടെ ഒരു സ്ട്രോയിൽ ഇങ്ങനെ ഒരു പൈപ്പ് വെക്കുക, അത് ഇത്ര ദൂരത്തിൽ മതി. പിന്നെ അതിലേക്ക് ഇവിടെ ഈ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ആ പൈപ്പ് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം. നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ഇതിൽ അപ്പക്കാരം അഥവാ സോഡാ പൊടി ഇട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ഫണൽ വഴിയാണ് ഈ വിനാഗിരി ഒഴിക്കാൻ പോകുന്നത്. ഇതാ ഇതുപോലെ ഈ പൈപ്പ് കറക്റ്റായി ഇതിലേക്ക് ഘടിപ്പിച്ച് വെക്കണം, ഈ ഈ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പോലെ. ഇനി അതിനുശേഷം നമുക്ക് ഈ വിനാഗിരി ഇതിലേക്ക് ഒഴിക്കാം. ഇതാ ചുണ്ണാമ്പ് വെള്ളത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറച്ചും കൂടി ഒഴിച്ചു നോക്കാം. ഇതാ നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം ഒരു പാൽ നിറം പോലെ ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുന്നു. വിനാഗിരിയും ബേക്കിംഗ് സോഡയും അതോ അപ്പക്കാരവും കൂടി ചേർന്നാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുക. ആ കാർബൺ ഡയോക്സൈഡ് തന്നെയാണോ എന്നാണ് നമ്മുടെ പരീക്ഷണം. ആ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചുണ്ണാമ്പ് വെള്ളം പാൽ നിറത്തിലേക്ക് ഇതാ മാറിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ.